Rupee equal to $100 എന്ന് പറയുന്ന താങ്കളുടെ കോൺസെപ്റ്റിനെ കുറച്ചുപേരെ തള്ള എന്ന് പറഞ്ഞു, കുറച്ചുപേരെ അത് അംഗീകരിക്കുന്നുണ്ട്, നടന്നാൽ നല്ലതാണ് എന്ന് പറയുന്നവരുണ്ട്. എന്താണ് താങ്കൾക്ക് അതിനോടുള്ള റെസ്പോൺസ്? എന്താണ് അതിനോടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്? ഒരു രൂപ ഈക്വൽ ടു $100 ആക്കുക എന്നത് എൻ്റെ കഴുത്തിൻ്റെ മുകളിൽ തലയുണ്ടെങ്കിൽ ഞാൻ ചെയ്തിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതെ. അപ്പോൾ ഇതിനെ തള്ള എന്ന് പറയുന്നത് അത് അറിവില്ലായ്മയാണ്. അതായത് എന്താണ് തള്ള്, എന്താണ് പുള്ള് എന്നറിയണം. അപ്പോ തള്ളും പുള്ളും തമ്മിലുള്ള വ്യത്യാസത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തെ അവരങ്ങനെ പറയില്ല. ഒരുപക്ഷെ അവർ ആദ്യത്തെ ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞതിൽ തെറ്റില്ല. കാരണം ഇവിടെ പലപ്പോഴും ഈ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ എന്താണ് തള്ള്, എന്താണ് പുള്ള് എന്ന് അവർക്ക് തന്നെ മനസ്സിലാവാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവരെ തെറ്റല്ല. പക്ഷെ എന്നാലും ഇവിടെ ലൈഫ് ഡോക്ടർ എന്നൊരു പ്രോഗ്രാം വരുമ്പോൾ അവർക്ക് തള്ളും പുള്ളും മനസ്സിലാവണ്ടേ? അപ്പൊ എന്താണ് തള്ള്, എന്താണ് പുള്ള് എന്ന് മനസ്സിലാവണം. പുള്ള് എന്ന് പറഞ്ഞാൽ നുണ, മനസ്സിലാവും. അപ്പോ ഇനി $1 ഈക്വൽ ടു $100 കടക്കാം. നമുക്ക് അതിനെ വിശദമായിട്ട് പരിശോധിക്കാം. $1 ഈക്വൽ ടു $100 ആക്കുക എന്നത് ഞാൻ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് വേൾഡിലെ ഇന്ത്യ നമ്പർ 1 ആക്കിയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും ഞാൻ ആക്കിയിരിക്കുമെന്ന് പറയുമ്പോൾ മറ്റൊരാൾ ആക്കിയില്ലെങ്കിൽ എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പൊ ഞാൻ ആരോടോ കോമ്പിറ്റീഷൻ വെക്കുകയാണ്. അപ്പൊ ആ കോമ്പിറ്റീഷൻ ആരായിട്ടാ? ഞാനും 130 crore ജനങ്ങളിലെ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ 130 crore ജനങ്ങളുണ്ട് അല്ലെങ്കിൽ അല്ലെ, അവരായിട്ട് ചെറിയ കോമ്പിറ്റീഷൻ. നിങ്ങളാക്കിക്കോ, നിങ്ങളാക്കിയില്ലെങ്കിൽ ഞാനാക്കും. ഇതാണ് അതിന്റെ ഒരു ഭാഗം അല്ലെ. ഇനി ഫസ്റ്റ് ഈ $1 ഈക്വൽ ടു $100 ആക്കുക എന്നത് അല്ലെങ്കിൽ വേൾഡിൽ ഇന്ത്യ നമ്പർ 1 ആക്കുക എന്നത് നടന്നു കഴിഞ്ഞു, നടന്നു കഴിഞ്ഞു. ഇപ്പൊ പ്രസന്റിൽ ഞാൻ ഇരിക്കുമ്പോ $1 ഈക്വൽ ടു $100 ആയിക്കഴിഞ്ഞു. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇനി വേൾഡിൽ ഇന്ത്യ നമ്പർ 1 ആയിക്കഴിഞ്ഞു, അതാണ് ആദ്യം പിന്നെ മനസ്സിലാക്കണം. അപ്പൊ വീണ്ടും ഞാൻ ഇത് പറയുമ്പോ വീണ്ടും എനിക്ക് ഭ്രാന്താണോ എന്ന് ചിന്തിക്കാം. സ്വാഭാവികമായിട്ടും ഞാൻ ഭ്രാന്തിന് കൂടി ഉത്തരം പറയാം. അതായത് $1 ഈക്വൽ ടു $100 ആകുക എന്നത് ആദ്യം നമുക്ക് വേണ്ടെന്നറിയോ, ആ ആശയം രൂപപ്പെടുക എന്നുള്ളതാണ്. ഈ ആശയം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് നടന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലായത്. പിന്നെ അതിലേക്കുള്ള യാത്ര എത്ര ദൂരമാണെന്ന് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ, നോക്കേണ്ടതുള്ളൂ. ആ നിലയ്ക്ക് ഇത് നടന്നു കഴിഞ്ഞില്ലേ? ഇത് ഇന്നലെ വരെ $1 ഈക്വൽ ടു $100 എന്ന് ആരും പറയാൻ തയ്യാറായിട്ടില്ല. ഇന്ന് $1 ഈക്വൽ ടു $100 എന്നുള്ളത് എല്ലാവർക്കും ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോ എല്ലാവരും ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ആശയം എത്തി. ഈ ആശയം എത്തിയപ്പോ ഇനി $1 ഈക്വൽ ടു $16 ആക്കും, $1 ഈക്വൽ ടു അതിന് മുകളിലേക്ക് ആക്കും. ഇനി ആക്കിയാൽ 1 = എന്ന ഒരു ബാക്കി x or y എന്നത് ആശയം വെച്ചതാരാ? ആശയം വെച്ചു. ആ ആശയം വെച്ചാൽ അത് നടന്നു കഴിഞ്ഞതിന് തുല്യ. ഇനി അതിനേക്കുള്ള ദൂരം അത് ഞാനും നമ്മളെ ഈ എല്ലാ സമൂഹവും കൂടി ഒരുമിച്ച് നടക്കും. മനസ്സിലായോ? 130 crore ജനങ്ങളുള്ള ഇന്ത്യയില് $1 ഈക്വൽ ടു $100 ആക്കുക എന്ന ഒരു ഇച്ഛാശക്തി മാത്രമാണ് വെക്കാനുള്ളൂ. ആ ഇച്ഛാശക്തി വെച്ചാൽ ഓഫ് കോഴ്സ് നമ്മുടെ 130 crore ജനങ്ങളിലുണ്ട് ആ ശക്തരായ ആളുകൾ, അവരാക്കും. അപ്പൊ എന്നിലൂടെ തന്നെ അല്ലേ ഇതാവുന്നത്? ഇനി അവർക്കാക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാനാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇനി അവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അപ്പോ ഞാൻ ആക്കുന്ന ഒരു ദൂരം ഞാൻ പിന്നിട്ട് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പൊ ഒരുപക്ഷെ എനിക്ക് ബാറ്റണും എന്റെ ഫോളോവേഴ്സിന് കൈമാറിയിട്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ തന്നെ ആക്കും. എന്റെ കഴുത്തിന്റെ മുകളിൽ തലയുണ്ട്, എനിക്കൊരു ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ അത് ഞാൻ ആക്കിയിരിക്കും. ഇൻ കേസ് അത് ഞാൻ പറഞ്ഞു മനസ്സിലായി, രണ്ടർത്ഥത്തിലാണ് താവുന്നത്. ഇനി എന്തൊക്കെ തന്നെയായാലും $1 ഈക്വൽ ടു $100 ആവുക എന്നുള്ളതും ഈ വേൾഡിൽ ഇന്ത്യ നമ്പർ 1 ആവുക എന്നുള്ളതും നടന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് ആ ആശയം രൂപപ്പെട്ട് കഴിഞ്ഞു. ആ ആശയം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിലേക്കുള്ള യാത്ര മാത്രമാണ് ഇനി പെൻഡിങ് ഉള്ളൂ. അപ്പൊ ആ അടിസ്ഥാനത്തിൽ നടന്നു കഴിഞ്ഞു. നടന്നു കഴിഞ്ഞു.